ഉദ്യോഗസ്ഥരുടെയും എംഎൽഎയുടെയും വാക്കുകൾ പാഴ്വാക്കായി. പഴയന്നൂർ ചീരക്കുഴിയിലെ റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയായില്ല. ചീരക്കുഴി റെഗുലേറ്ററിൽ നിന്നും കനാൽ മാർഗം വെള്ളമെത്താത്തതിനാൽ നിരവധിയിടങ്ങളിലെ കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയന്നൂർ ചീരക്കുഴിയിലെ ഗായത്രിപ്പുഴയിലെ റെഗുലേറ്റർ പുനർനിർമ്മാണം പൂർത്തിയാകാൻ കാലതാമസമെടുക്കുന്നു. 2018 പ്രളയത്തിൽ റെഗുലേറ്ററിലെ 6 ഷട്ടറുകളും നശിച്ചുപോയിരുന്നു. റീബിൽഡ് കേരള പദ്ധതി പ്രകാരം 3.5 കോടി രൂപ അനുവദിച്ചാണ് ഷട്ടറുകൾ പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. December 10 പണി പൂർത്തിയാക്കാമെന്നാണ് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർക്ക് ഏറ്റവും ഒടുവിൽ നൽകിയ ഉറപ്പ്. ദിവസങ്ങൾക്ക് മുൻപ് ചേലക്കര നിയോജകമണ്ഡലം MLA UR പ്രദീപ് ചീരക്കുഴി റെഗുലേറ്റർ സന്ദർശിക്കുകയും നിർമ്മാണ പ്രവൃത്തികൾ 10 പൂർത്തീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും ഷട്ടർ സ്ഥാപിക്കൽ മുഴുവനായിട്ടില്ല. പഴയ 2 ഷട്ടറുകൾ തൽക്കാലം നിലനിർത്തിക്കൊണ്ട് കനാലിലേക്ക് വേഗത്തിൽ വെള്ളം എത്തിക്കുവാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. ചൊവ്വാഴ്ചയ്ക്കകം പണി പൂർത്തിയാക്കാമെന്ന് ജലവിഭവ വകുപ്പ് മെക്കാനിക്കൽ വിഭാഗം AE പറഞ്ഞുവെങ്കിലും ഇതുവരെ നൽകിയ ഉറപ്പുകൾ പോലെ തന്നെ പാലിക്കപ്പെടുമോ എന്ന ആശങ്ക കർഷകരിൽ ഉണർത്തുന്നുണ്ട്. ചീരക്കുഴി റെഗുലേറ്ററിൽ നിന്ന് കനാൽ മാർഗം എത്തിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ച് മാത്രം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി കർഷകരാണ് 5 ഗ്രാമപഞ്ചായത്തുകളിലായുള്ളത്. ഷട്ടർ നിർമ്മാണം വൈകുന്നതും കനാൽ മാർഗം ജലമെത്താത്തതും മൂലം ഭൂരിഭാഗം കർഷകരുടെയും വിളകൾ ഉണങ്ങുകയും വിള ഉണങ്ങാതിരിക്കാൻ മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത വകയിൽ വലിയ സാമ്പത്തിക ബാധ്യതയും കർഷകർക്ക് വന്നിട്ടുണ്ട്. റൈറ്റ് ഫ്രഷ് ന്യൂസ്, പഴയന്നൂർ.